വെൽക്കം ബാക്ക് ടു റീബൂട്ട്. റീബൂട്ട് എന്ന പേര് പോലെ തന്നെ നമ്മുടെ ലൈഫിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ, റീബൂട്ട് ചെയ്യാൻ നമുക്ക് കുറേ ഫാക്ടേഴ്സ് ആവശ്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന പേര് പോലെ തന്നെ അതൊരു ഷിപ്പ് തന്നെയാണ്. നമുക്കറിയാം, ഷിപ്പ് എന്ന് പറയുന്നത് ഒരു പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്കാണ് എപ്പോഴും കടലിലൂടെ യാത്ര ചെയ്യുക. നമ്മുടെ ജീവിതമാണ് ഈ പറയുന്ന ഷിപ്പ്. അതിനൊരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഉണ്ട്. ഈ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബേർത്താണ്, നമ്മുടെ ജനനം. എൻഡ് എന്നത് നമ്മുടെ മരണത്തിലാണ്. ഈ ജനനത്തിനും മരണത്തിനും ഇടയിൽ നമ്മുടെ ഷിപ്പിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രികരാണ് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വീട്ടിലായിരിക്കുന്നതിനേക്കാളും ഉപരി ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അതൊരു വേറെ ബോണ്ട് ഓഫ് ലവാണ്. കുറച്ചും കൂടി സ്നേഹം, കുറച്ചും കൂടി കെയറിങ്, നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നതും നമ്മുടെ കള്ളത്തരങ്ങൾ കൃത്യമായിട്ട് പിടിക്കുന്നതും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നല്ല നല്ല ചങ്ങാതികളെ കൂടെ കൂട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ലൈഫ് സെറ്റായി, ലൈഫ് കളറായിരിക്കും. നമ്മളെ ചെന്ന് കുഴിച്ചടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ചയിൽ നമ്മളെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ ഫ്രണ്ട്സും ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഫ്രണ്ട്സിനെ നമ്മൾ പല ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് കൂടെ കൂട്ടുക. ഒന്നെങ്കിൽ ഭയങ്കര, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സിനെ കൂട്ട കൂട്ട ഭയങ്കര ക്യാഷ് ടീംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീംസിനായിരിക്കും. ചിലർ കൂടെ കൂട്ടാൽ തന്നെക്കാളും താഴെയുള്ളവരായിരിക്കും. ചിലർ കൂടെ കൂട്ടാൽ തന്നെ അതേ റേഞ്ചുള്ള ആൾക്കാരെയായിരിക്കും. തന്നെക്കാളും മോശമായവരെ കൂടെ കൂട്ടിയ ഒരു മഹാനുണ്ട്, നമ്മുടെ ഈശോ തന്നെയാണ് കേട്ടോ. ഈശോയ്ക്കും കുറേ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈശോ കണ്ടുപിടിച്ച ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വലിയ ഹൈ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർ, അതുപോലെ വലിയ വലിയ വമ്പൻ വമ്പൻ ആൾക്കാരൊന്നുമല്ല ഈശോ സെലക്ട് ചെയ്തത്. ഈശോ സെലക്ട് ചെയ്തത് മോശമായ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. ഈശോ അന്ന് സെലക്ട് ചെയ്ത ആളുകളെ സ്റ്റാർ ആവുകയും ചെയ്തു. അതുപോലെ നമുക്കും നമ്മളെക്കാൾ മോശമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഒരു കെയർ ആവശ്യമുള്ള ആളുകളെ നമുക്കും കൂടെ കൂട്ടാം. ഐ എം ആർ ജെ ജോഷ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ ഏഞ്ചലോസ് വോയ്സ് ഫ്രം ഹെവൻ. എപ്പോഴും കൂട്ടുകൂടാ ദൈവം തന്നൊരു സമയം.